സംഘർഷപൂരിതവും സംഭീതി നിറഞ്ഞതുമായ ദിനങ്ങളാണ് നാം ഓരോ ദിവസവും പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. ആകാംക്ഷാനിർഭരങ്ങളായ ദിനങ്ങൾ വന്നെത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. പിന്നിലേക്കും മുന്നിലേക്കും നോക്കുവാനുള്ള അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കടന്നുപോയ നാളുകൾ മനുഷ്യൻ്റെ അഹന്തയ്ക്കും താൻ പോരിമയ്ക്കും കനത്ത ആഘാതമേൽപ്പിക്കുന്ന ഒന്നായിരുന്നു. സുഭദ്രമെന്നും സുരക്ഷിതമെന്നുമുള്ള ഗർവിൻ്റെ ഭാവം മഞ്ഞുപോലെ ആവിയായി തീർന്നു. മനുഷ്യമഹത്വം എന്ന് വീമ്പടിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയായി. മധുര പ്രതീക്ഷകളും മോഹന സ്വപ്നങ്ങളുമായി നാം ഓരോ വർഷത്തെയും സ്വാഗതം ചെയ്യാറുണ്ടല്ലോ. അനിശ്ചിതത്വങ്ങളും ആശങ്കകളും പ്രതീക്ഷകളുടെ മേൽ കാർമേഘം പരത്താതിരിക്കുന്നില്ല എങ്കിലും നമ്മുടെ വ്യക്തിജീവിതം ഭാസുരവും സമാധാനപൂർണവുമാക്കാൻ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് സാധ്യമാണ്. നാം പുലർത്തുന്ന മനോഭാവവും എടുക്കുന്ന തീരുമാനങ്ങളും അതിന് നമ്മെ പ്രാപ്തമാക്കും. അനുസ്മരിക്കാൻ ശ്രമിക്കൂ എന്ന ഒരു ശീർഷകത്തിൽ ഞാൻ വായിച്ച ചില ചിന്തകൾ ഒന്ന് പങ്കുവെച്ചുകൊള്ളട്ടെ. അതിലാദ്യം പറയുന്നത്, എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്നില്ല. എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്നോ ഇഷ്ടപ്പെടണമെന്നോ ഞാൻ ചിന്തിക്കേണ്ടതില്ല. ഞാൻ അറിയുന്ന എല്ലാവരെയും ഞാൻ സ്വാഭാവികമായി സ്നേഹിക്കുന്നുമില്ല. മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്നതിനും എന്നെ ഇഷ്ടപ്പെടുന്നതിനും എനിക്ക് സന്തോഷം നൽകുന്നു. പക്ഷേ ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നില്ല എങ്കിലും എനിക്കൊരു കുഴപ്പവുമില്ല. അംഗീകരിക്കുന്നില്ല എങ്കിലും ഞാൻ വിരളി പിടിക്കേണ്ടതില്ലല്ലോ. രണ്ട്, തെറ്റുപറ്റുന്നത് സ്വാഭാവികം. നാമെല്ലാം തെറ്റുകൾ വരുത്തുന്നവരാണ്. എനിക്ക് തെറ്റുകൾ സംഭവിച്ചാലും ഞാനതിൽ അസ്വസ്ഥനാകേണ്ടതില്ല. ഞാൻ വീണ്ടും പരിശ്രമിക്കും. തെറ്റുകളെ തിരുത്തുവാനാണ് ഉത്സാഹിക്കേണ്ടത്. മറ്റുള്ളവർ തെറ്റുകൾ വരുത്തുമ്പോൾ ഞാൻ അമർഷം കൊള്ളേണ്ടതുമില്ല. കാരണം ആരും അതിന് അതീതരല്ല. ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നവർ മോശക്കാരോ ദുഷ്കൃതരോ ആകണമെന്നില്ല. ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യം അവർ ചെയ്തതുകൊണ്ടോ ചെയ്യുന്നതുകൊണ്ടോ കുറ്റക്കാരോ ശിക്ഷാർഹരോ ആകുന്നില്ല. എല്ലാവരും എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തു കൊള്ളണമെന്ന് ശഠിക്കുന്നത് ന്യായീകരിക്കാവുന്നതുമല്ല. എല്ലാവരെയും ആദരിക്കുവാനുള്ള വിശാല മനസ്സാണ് എനിക്ക് വേണ്ടത്. എല്ലാറ്റിനെയും എൻ്റെ പിടിയിലൊതുക്കാമെന്ന് ചിന്തിക്കരുത്. വസ്തുതകളെയും വ്യക്തികളെയും ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കാൻ എനിക്ക് കഴിയണം. ഞാൻ പ്രതീക്ഷിക്കുന്ന വിധത്തിലല്ല കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ ഞാൻ അസ്വസ്ഥനാകേണ്ടതില്ല. എല്ലാ സാഹചര്യങ്ങളെയും ഞാൻ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കൂടെ അവയോടൊത്ത് ജീവിക്കാൻ എനിക്ക് സാധിക്കണം. ഞാൻ എന്തു ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നതിനുത്തരവാദി ഞാൻ തന്നെയാണ്. എൻ്റെ ദിവസം മോശമായി പോകുന്നുവെങ്കിൽ ഞാനാണ് അത് ആ വിധത്തിലാക്കി തീർത്തത്. എൻ്റെ ദിവസം ശ്രേഷ്ഠവും വിജയപൂർണവുമായി തീർന്നെങ്കിൽ അതിൻ്റെ നേട്ടം എനിക്ക് അവകാശപ്പെട്ടതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ചുമതല ദൈവം എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. സംഗതികൾ അബദ്ധത്തിലേക്ക് നീങ്ങിയാലും ഞാനതിനെ കൈകാര്യം ചെയ്യും. എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും വിജയപൂർണമാകണമെന്നില്ല. എന്തെങ്കിലും അപജയം സംഭവിച്ചാൽ തന്നെ ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ലല്ലോ. വിഷമ സാഹചര്യങ്ങളെ വിട്ടോടാനല്ല, അവയെ സധൈര്യം നേരിടാനാണ് ഞാൻ ശ്രമിക്കേണ്ടത്. ഒഴിഞ്ഞുമാറൽ നല്ല സമീപനമല്ല, അത് അവസരങ്ങളെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മൂല്യമുള്ളത് എന്തിനും ശ്രമവും ശ്രദ്ധയും അധ്വാനവും ആവശ്യമുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾ മറ്റാരും കൈകാര്യം ചെയ്യേണ്ടതില്ല. അതിനെനിക്ക് ദൈവം കഴിവ് തന്നിട്ടുണ്ട്. എനിക്ക് കഴിയാത്തതൊന്നും അവിടുന്ന് എൻ്റെ മുമ്പിൽ വയ്ക്കുകയില്ല. ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, തനിക്കായി തന്നെ മരിക്കുന്നുമില്ല എന്നുള്ള തത്വത്തെ മാനിച്ചുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പറയാം. ഒരു പരാന്നഭോജിയായോ പരാശ്രയ ജീവിയായോ കഴിയാനല്ല ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് എൻ്റെ ഇനിയുള്ള ജീവിതത്തെ അത് നിയന്ത്രിക്കേണ്ടതില്ല. ഓരോ നാളും ഒരു പുതിയ ദിവസമാണ്. എന്നിൽ മാറ്റങ്ങൾ വരുത്താനും അവ നന്മയ്ക്കാക്കി തീർക്കാനും എനിക്ക് കഴിയും ദൈവത്തിൻ്റെ സഹായത്തോടെ. ഞാൻ കർക്കശ മനോഭാവക്കാരനായിക്കൂട ഒരു കാര്യം ഒരു വിധത്തിൽ മാത്രമേ ചെയ്യാനാവൂ എന്നും അത് ഞാൻ വിചാരിക്കുന്ന വിധത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ചിന്തിക്കുന്നത് മൗഢ്യമാണ്. ഓരോ വ്യക്തിക്കും ആശയങ്ങളും ആലോചനകളുമുണ്ട്.
അവയ്ക്ക് മൂല്യങ്ങളും സാധ്യതകളുമുണ്ടെന്നും ഞാൻ അംഗീകരിക്കുകയാണ് വേണ്ടത്. ഈ ദശമുഖ മനോഭാവങ്ങൾ നമ്മുടെ വരുന്ന ഓരോ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും പ്രതിഫലിക്കുവാൻ സംഗതിയാകട്ടെ.